ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ പേപ്പർ കവറാണ്. ആ ഒരു പേപ്പർ കവറിൽ നിന്നും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മളൊരു ഈർക്കിളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ഈർക്കിളിയിലേക്കൊന്ന് ചുറ്റിയെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിത് ഈർക്കിളിയിലേക്ക് ചുറ്റിയെടുക്കണം. ഇതുപോലത്തെ കവർ കൊണ്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് കളർ പേപ്പറുകൾ കൊണ്ടൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ വെറുതെ കളയുന്ന കവറുകളല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതുകൊണ്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഇതുപോലെ നമ്മൾ അതിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ വെയിൻസിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് ഇതാ നമ്മളൊരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൽ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പെൻസിലിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ടാണ് ഇത് ഫ്ലവറാക്കി എടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മളിത് ഓരോന്നും ഫ്ലവറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമുക്കിതൊരു കുഞ്ഞ് ഫ്ലവറായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ എല്ലാ ഫ്ലവറും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈർക്കിളിയിലേക്ക് ആദ്യം ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ഇല നമ്മൾ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെയാണ് ഇലകൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ ഇലകളും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത്. എല്ലാ പൂക്കളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെയും കുറച്ചെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഓരോ ഫ്ലവറിൻ്റെ നടുക്കും വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു വൂളൻ ത്രെഡ് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവറിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വർക്ക് നമുക്ക് ഇതുപോലെ വേണമെങ്കിലും വെക്കാം. നമ്മളിതുകൊണ്ടൊരു ബൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്കാണ് നമ്മൾ അതൊക്കെ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും അതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ അതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡും സെല്ലോടോപ്പ് വെച്ച് ബാക്കിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഈ തെർമോകോൾ ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സിൽവർ കളർ ആയതുകൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒരു തെർമോകോൾ ബീഡ്സ് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് സാറ്റേൺ റിബൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്.
അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇതാ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.